भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधाकांत नमोस्तुते। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय भागवता देवा जय जय भागवता जय 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 राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय तत्सत। അപ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന്. നാളെയോടെ ഭാഗവതം ഇവിടെ പര്യവസാനിക്കും. അപ്പോ ഈ സപ്താഹം കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ സിദ്ധാന്തവും മറക്കാതെ മനസ്സിൽ നിരന്തരമായി ഓർത്തിട്ട്
അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയും വേണം. അത് ചെയ്തില്ലെങ്കിൽ ഇത് വെറുതെ ഒരു പ്രയത്നമായി മാറിത്തീരും. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ കാശിക്ക് പോയാലേ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് വരണം എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ കാശിക്ക് എല്ലാവരും പോകുമ്പോൾ അവിടെ എന്തെങ്കിലും വിട്ടിട്ട് വരണം. അതായത് വേദങ്ങൾ ശാസ്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് കാശിക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള വലിയ താല്പര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വരണം എന്നാ ഉദ്ദേശിക്കുന്നത്. എത്ര പേര് കാശി പോയിട്ടുണ്ട്? എല്ലാവരും പോയിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർ അവിടെ എന്താ ചെയ്യാന്നറിയാമോ, കാശിയിൽ തിന്നിട്ട് ഒരു ശപഥം എടുക്കും, ഇന്ന് മുതൽ ഇനി ഞാൻ പാവയ്ക്ക കഴിക്കില്ല എന്നും പറഞ്ഞ് തിരിച്ചു തരും. കാശി ചെന്ന് എന്താ കളഞ്ഞെന്ന് ചോദിച്ചാൽ പാവയ്ക്കയെ കളഞ്ഞെന്ന് പറയും. അല്ലെങ്കിലും പാവയ്ക്ക അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മുടി കൊടുത്തിട്ട് വരും, മുട്ടയടിച്ച് മുടിയൊക്കെ കൊടുത്തിട്ട് വരും. അതവർക്ക് നന്നായിട്ട് അറിയാം, വീട്ടിൽ എത്തുന്ന മുമ്പേ അത് വളരുമെന്ന്. ആലോചിച്ച് നോക്കൂ, മുടി ഇനി ഒരിക്കലും വളരൂല എന്നുണ്ടെങ്കിൽ ആരെയും കൊടുക്കുമോ? കൊടുക്കും. അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിനെ ത്യജിക്കുന്നതാ യഥാർത്ഥ ത്യാഗം. ദശരഥ ചക്രവർത്തി അടുത്ത് വിശ്വാമിത്രൻ വന്നിട്ട്, വിശ്വാമിത്ര മഹർഷി വന്നിട്ട് ചോദിച്ചു. ആരെ ചോദിച്ചു? രാമനെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഉള്ള ത്യാഗം. അല്ലാതെ കാശിക്ക് പോയി പാവക്കയെ തിന്നൂല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഒരു ത്യാഗമേ അല്ല. അതേപോലെ 7 ദിവസം സപ്താഹത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ, പാവയ്ക്ക ഗംഗയിൽ കുളിക്കാൻ പോയ പോലെ, പാവയ്ക്ക ഗംഗയിൽ മുങ്ങിയിട്ട് തിരിച്ചു വന്നാൽ അതിൻ്റെ കയപ്പ് മാറോ? ഗംഗയിൽ കൊണ്ടുപോയി മുക്കിയാൽ പാവയ്ക്കയുടെ കയപ്പ് മാറോ? ഇല്ല. അപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെയും പത്മചേച്ചിയുടെയും കാര്യം 7 ദിവസം ക്ഷേത്രത്തിൽ വന്ന് സപ്താഹം കേട്ടു. ഒരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ 7 ദിവസം വേസ്റ്റ്, എൻ്റെ ഈ 7 ദിവസം വേസ്റ്റ്, അമ്പലക്കാരുടെ മെനക്കെട്ടതെല്ലാം വേസ്റ്റായിപ്പോവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണോ വേണ്ടേ? തീർച്ചയായിട്ടും വരട്ടെ. മുമ്പേ ഉള്ളതിനേക്കാളും നമ്മൾ ഒരു പടി ജീവിതത്തിൽ ഉയർന്നിരിക്കണം. അല്ലെങ്കിൽ എല്ലാം തത്തയെ പഠിപ്പിച്ചതുപോലെയാവും. ഒരു കാട്ടാളൻ ഒരു ദിവസം ഒരു തത്തയെ പിടിച്ചിട്ട് പോവുക, അതിനെ അടിച്ച് കൊന്ന് തിന്നാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വഴിയിൽ കണ്ട ഒരു സന്യാസി തത്തയെടുത്ത് ഭയങ്കര ദയ തോന്നി. യേശോ, പാവം ഈ സാധു പ്രാണിയെ കുറച്ച് നേരത്തിനകം ഇയാൾ വെട്ടി കൊല്ലുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സന്യാസി പറഞ്ഞു കാട്ടാളൻ്റെ അടുത്ത്, എനിക്ക് ഈ തത്തയെ തരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കാശ് തന്നാൽ തരാം. ചോദിച്ച വില കൊടുത്ത് ഈ തത്തയെ മേടിച്ചു, കൊണ്ടുപോയിട്ട് തത്തയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതായത് എങ്ങനെ കാട്ടാളം വരും, അടുത്ത പ്രാവശ്യം എങ്ങനെ രക്ഷപ്പെടാം. കാട്ടാളം വരും, വല വിരിക്കും, ധാന്യം വിതറും, ധാന്യം കഴിക്കരുത്, പഠിപ്പിച്ചു. തത്തയും എന്ത് ചെയ്തു? ഇത് പഠിച്ച് പഠിച്ച് ഒരു പാട്ടായി. കാട്ടാളം വരും, വല വിരിക്കും, പാട്ടുപോലെ പാടി പഠിച്ചു. അപ്പൊ സന്യാസി വിചാരിച്ചു, അയ്യോ തത്തയെല്ലാം പഠിച്ചല്ലോ എന്ന് വിചാരിച്ചു. ഒരു ദിവസം ഇതിനെ തുറന്നു വിട്ടു. ഈ തത്ത എന്ത് ചെയ്തു? നാട്ടിൽ ചെന്നിട്ട് ഭാര്യ, മക്കള്, അളിയൻ, അനന്തരവൻ, അപ്പൂപ്പൻ, മുത്തശ്ശൻ എല്ലാരെയും പഠിപ്പിച്ചു. അപ്പൊ ഈ കാട്ടിലുള്ള എല്ലാ തത്തയും പാടി തുടങ്ങി. കാട്ടാളം വരും, വലവി, പാട്ട് പാടി തുടങ്ങി. ഒരു ദിവസം സത്യത്തിൽ കാട്ടാളം വന്നു. അപ്പൊ കാട്ടാളനെ കണ്ട ഉടനെ തത്തയെല്ലാം പാടി. കാട്ടാളം വന്നേ, വല വിരിച്ച്. കാട്ടാളം വിചാരിച്ച്, ദൈവമേ, ഈ തത്തയൊക്കെ എല്ലാം പഠിച്ചോ, ഇനിയിപ്പോൾ എൻ്റെ കാര്യം പോക്ക എന്ന് വിചാരിച്ചു. എന്നാലും ശരി, വന്നതല്ലേ, ഒന്ന് ശ്രമിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വല വിരിച്ചു. ധാന്യമിട്ട് കാട്ടാളം അവിടെ ഇരുന്നു. ഈ 100 തത്തകൾ പാട്ടും പാടിക്കൊണ്ടേ നേരെ വന്ന് വലയിലിരുന്നു. അപ്പൊ ഈ തത്തയെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതേപോലെ ഇത് കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഭാഗവത തത്വം നമ്മുടെ ജീവിതത്തിൽ പകർന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല.
ഞാൻ മാറണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. എത്ര പേർക്കുണ്ട് ആ ചിന്ത? ഇല്ല. മാറണം എന്നില്ലെങ്കിൽ പിന്നെ എത്ര മെനക്കെട്ടാലും ആർക്കും മാറ്റാൻ സാധിക്കില്ല. എനിക്ക് കാരണം എനിക്കും ഭഗവാനുമായിട്ടുള്ള ബന്ധം എൻ്റെ സ്വകാര്യമാണ്, എൻ്റെ പ്രൈവറ്റാണ്. അതിനകത്ത് ഇനിയൊരാൾക്ക് കടന്നു കയറാനും സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിൻ്റെ ആദ്യത്തെ രണ്ട് പടി ഏതൊക്കെയാ? നാമജപം. എത്ര പ്രാവശ്യം? കുറഞ്ഞത് 108 പ്രാവശ്യം. എത്ര പേര് മുടങ്ങാതെ ഇനി ഡെയിലി ചെയ്യും? ശരി, എല്ലാവരും ചെയ്യും. രണ്ടാമത്തത്, അതുമാത്രം സൗണ്ടേ വരൂല്ല. രണ്ടാമത്തത് ഏതാ? മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആധ്യാത്മിക ജീവിതം തുടങ്ങും. അതിനുശേഷം പിന്നീടുള്ളത് ക്രമേണ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാം. റൈറ്റ്? അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് എനിക്കും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിനെ സ്ഥാപിക്കല ഭക്തി. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഈശ്വരന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അതിനെ സേവ എന്ന് പറയും. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ സേവിക്കുന്നതും ആ ഭക്തിയിൽ തന്നെ പെടും. അപ്പോൾ ആ സേവ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോയ, പണ്ട് നമ്മൾ എല്ലാവർക്കും ദൈവത്തിനോട് ശാശ്വതമായ ഒരു ബന്ധമുണ്ടായിരുന്നു, ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം നമുക്ക് വീണ്ടും തിരികെ കിട്ടും. അതിൽ ചിലപ്പം ചെറിയ ചെറിയ വേദനകൾ നമ്മൾ സഹിക്കേണ്ടി വരും, ചെറിയ ചെറിയ വിഷമങ്ങൾ അതിനകത്ത് നമ്മൾ സഹിക്കേണ്ടി വരും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഭയങ്കര വ്യക്തിപരമായിരിക്കും. അതിൻ്റെ മധുരം പ്രത്യേക രീതിയിലാണ്. ഉദാഹരണത്തിന് സീതാമാത, ഒരു ദിവസം പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞു, തിരിച്ച് വനവാസം എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് കൊട്ടാരത്തിൽ വന്നു, ഇതെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം സീതാമാത ഭഗവാന്റെ പാദങ്ങളെ ഇങ്ങനെ അമർത്തി കൊടുക്കുക, പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? സീതാദേവി. അപ്പൊ എന്ത് ചിന്തിച്ചു എന്നറിയില്ല, പെട്ടെന്ന് എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മോതിരത്തിനെ എടുത്തന്ന് വലിച്ചെറിഞ്ഞു. ആ മോതിരത്തിൽ കുറേ കല്ലുകൾ, ഈ നവരത്നങ്ങളൊക്കെ പതിച്ചിരുന്നു. ഡയമണ്ട്, റൂബി, കോറൽ, എംറാൾഡ്, സഫയർ എന്ന് പറഞ്ഞ് നവരത്നങ്ങളും ഈ മോതിരത്തിൽ പിടിപ്പിച്ചിരുന്നു. സീതാമാത എന്ത് ചിന്തിച്ചു എന്നറിയില്ല, ഭഗവാന്റെ പാദം അമർത്തി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മോതിരം ഇളക്കി അങ്ങെടുത്തെറിഞ്ഞു. രാമചന്ദ്രമൂർത്തി ചോദിച്ചു, സീത എന്തിനാ അറിഞ്ഞത്? ഏയ് പറഞ്ഞു, ഒന്നുമല്ല, അങ്ങയുടെ പാദം വളരെ മൃദുലമായിട്ട് താമരപുഷ്പം പോലെയല്ലേ രാമചന്ദ്രമൂർത്തിയുടെ പാദം ഉള്ളത്. ഞാനിങ്ങനെ പാദം അമർത്തുന്ന നേരം ചിലപ്പം ഈ കല്ലുകൾ കൊണ്ട് അങ്ങയുടെ പാദം മുറിഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ച് ഞാൻ എറിഞ്ഞു എന്ന് പറഞ്ഞു. രാമചന്ദ്രമൂർത്തി ചിരിച്ചിട്ട് പറഞ്ഞു, സീത കള്ളം പറയല്ലേ, എനിക്ക് നിന്റെ മനസ്സ് നന്നായിട്ടറിയാം. അപ്പോൾ സീത ചോദിച്ചു, അതെന്താ? സീത എന്താ വിചാരിച്ചെന്നറിയാമോ, പണ്ട് രാമൻ നടന്നു പോയ സമയത്ത് കാല് തട്ടി ഒരു കല്ലിൽ നിന്ന് ഒരു പെണ്ണ് എണീറ്റ് വന്നു. മോതിരത്തിലാണെങ്കിൽ 10-12 കല്ലുണ്ട്, എല്ലാ പെണ്ണുങ്ങളും എണീറ്റ് വന്ന എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച സീതാദേവി മോതിരത്തിനെ എറിഞ്ഞത്. അപ്പൊ രാമചന്ദ്രമൂർത്തി പറഞ്ഞു, നീ എത്ര മോതിരം വലിച്ചെറിഞ്ഞാലും ശരി സീതേ, ആരെല്ലാം എന്നെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ അവരുടെ ജീവിതത്തിൽ സദാസമയവും ഞാൻ ഉണ്ടാകും എന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. അങ്ങനെയാ അഹല്യയുടെ മഹിമയെ പറയുന്നത്. അതായത് നാല് യുഗങ്ങൾ നമ്മൾ രണ്ടാമത്തെ ദിവസം സംസാരിച്ചു. നാല് യുഗങ്ങൾ ഏതൊക്കെയാ? കലിയുഗം, ഓക്കെ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതെല്ലാവർക്കും അറിയാം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യയുഗം ആദ്യത്തെ, ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാ? ത്രേത എന്ന് പറഞ്ഞാൽ ഏകം, ദ്വിതീയം, തൃതീയം, മൂന്ന്.
മൂന്നെവിടെ വന്നു? രണ്ടിൻ്റെ സ്ഥലത്ത് വന്നു. അടുത്തത് ഏതാ? ദ്വാപര. ദ്വാ എന്ന് പറഞ്ഞ രണ്ട്. രണ്ട് എവിടെ വന്നു? പിന്നെ നാല് കലി. ഇതെന്ത് പറ്റി ഇങ്ങനെ തിരിഞ്ഞുപോയി നിൽക്കണില്ല, അങ്ങനെ തിരിഞ്ഞുപോയി. സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, ഇങ്ങനെയാണ് എപ്പോഴും വരേണ്ടത്. പക്ഷെ ഇപ്രാവശ്യം എന്തായി? സത്യയുഗം, ത്രേതായുഗം, ഇങ്ങനെ മാറിപ്പോയി. അപ്പൊ ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ പറയുന്നു എന്തുകൊണ്ട് ഇത് മാറി എന്ന് പറയുന്നു. ഗൗതമ മഹർഷിയുടെ പത്നിയായിരുന്നു അഹല്യ. ഒരു ദിവസം ദേവേന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അഹല്യയായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് രാവിലെ ഈ പൂവൻ കോഴിയുടെ രൂപത്തിൽ വന്ന് വിളിച്ചു. ഗൗതമ മഹർഷി വിചാരിച്ചു രാവിലെ സമയമായി, ബ്രഹ്മമുഹൂർത്തമായി എന്ന് പറഞ്ഞിട്ട് നദിയിൽ കുളിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഗൗതമ ഋഷിയുടെ വേഷത്തിൽ ഇന്ദ്രൻ അകത്തു വന്നു. പതിയാണെന്ന് വിചാരിച്ചിട്ട് അഹല്യ ഗൗതമനെ സേവിക്കുകയും ചെയ്തു. പക്ഷെ അത് ആ ഗൗതമനല്ലായിരുന്നു. ആരാ വന്നത്? ദേവേന്ദ്രൻ. എന്നും പൂജയ്ക്ക് ഗൗതമ മഹർഷി വെള്ളം ചോദിക്കുമ്പോൾ അഹല്യ ഗംഗയുടെ തീരത്ത് ചെന്ന് വെറും പച്ച മണ്ണെടുത്തിട്ട് അവിടെ വെച്ചൊരു കല ഉണ്ടാക്കി കലത്തിൽ വെള്ളം കോഴിക്കൊണ്ടുവരും. അഹല്യയുടെ പാതിവൃത്യം കാരണം ഈ പച്ചക്കലത്തിലും വെള്ളം നിൽക്കും. നമ്മുടെയെല്ലാം തപസ്യ, തപസ്യയിലാണ് നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും രൂപം കിട്ടുന്നത്. 12 കൊല്ലം മുടങ്ങാതെ നല്ല രീതിക്ക് ശ്രദ്ധയോട് തപസ്യ പോലെ നാമം ഒരു വ്യക്തി ജപിക്കുകയാണെങ്കിൽ എത്ര കൊല്ലം? 12 കൊല്ലം അവൻ പറയുന്നതെല്ലാം സൃഷ്ടിക്കപ്പെടും. അവൻ്റെ വാക്കുകൾ ഒരിക്കലും വെറുതെ പോകത്തില്ല. 12 കൊല്ലം പൂർണ്ണമായ സസ്യബുക്കായിരുന്ന് കൃഷ്ണൻ്റെ നാമജപവും ചെയ്ത് കൃഷ്ണനെ സേവിക്കുമെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്നത് ഒന്നുമേ വെറുതെ ആകത്തില്ല. ശബ്ദത്തിന് മനസ്സിലെ ചലനങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. ആർക്ക്? ശബ്ദത്തിന്, സൗണ്ടിന്. അങ്ങനെ അപ്പോ ഈ ബ്രഹ്മ ശബ്ദം, ഭഗവത് നാമം, ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് പോകുമ്പോൾ 12 കൊല്ലം നിരന്തരമായി പോകുമ്പോൾ ഓരോ വ്യക്തികളും യോഗിയായി മാറുകയും അവർ പറയുന്നതെല്ലാം രൂപം കൊള്ളുകയും ചെയ്യും. റൈറ്റ്? ഇവിടെ എന്ത് പറ്റി? അഹല്യയുടെ തപസ്യ കാരണം പച്ച മണ്ണിൽ കലമുണ്ടാക്കി കലത്തിലിരുന്ന് വെള്ളം കോരുന്ന പതിവുണ്ടായിരുന്നു. അന്ന് ഗൗതമ ഋഷി പൂജയ്ക്കായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അഹല്യ ചെന്ന് കലമുണ്ടാക്കുമ്പോൾ കലം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഗൗതമ ഋഷിക്ക് മനസ്സിലായി, അഹല്യയെ ശപിച്ചു, കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു. പക്ഷേ അഹല്യ ഓരോ നിമിഷവും ആലോചിക്കാൻ, ഞാൻ മനഃപൂർവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഹല്യ അറിഞ്ഞല്ല ഈ തെറ്റ് ചെയ്തത്, അഹല്യയ്ക്ക് നേരെ ഇന്ദ്രൻ നടത്തിയ ചതിയാണിത്. എന്നാലും അഹല്യ പ്രതികരിക്കാതെ ഓരോ നിമിഷവും ശ്വാസം വിടാൻ മറന്നാൽ പോലും ഭഗവാൻ രാമൻ്റെ നാമം ജപിക്കാൻ മറന്നിട്ടേയില്ല. ഇങ്ങനെ നിരന്തരം രാമ രാമ എന്ന് ഭഗവാന്റെ നാമം നിരന്തരം ജപിച്ച് ജപിച്ച് ജപിച്ചിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രമൂർത്തി അവതരിക്കുകയും അഹല്യയ്ക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും എന്ന വരം. പക്ഷേ അഹല്യയുടെ ആഴത്തിലുണ്ടായിരുന്ന ഭക്തി കാരണം, അഹല്യയുടെ അഹൈതുകമായ വിശ്വാസം കാരണം എന്ത് സംഭവിച്ചു? ത്രേതായുഗം നേരത്തെ വന്നു. അഹല്യയ്ക്ക് ശാപം കിട്ടിയത് സത്യയുഗത്തിലാ. പക്ഷെ അഹല്യ ത്രേതായുഗം വരെ കാത്തിരിക്കണമല്ലോ രാമന്റെ ദർശനമായിട്ട്. അതുകൊണ്ട് അഹല്യയുടെ തപസ്യ കാരണം, അഹല്യയുടെ മന്ത്രജപം കാരണം ത്രേതായുഗം മുന്നോട്ട് വരികയും ദ്വാപരയുഗം പുറകോട്ട് പോവുകയും ചെയ്യും. യുഗങ്ങളെ തന്നെ മാറ്റിവെച്ചു. ആര്? വെറും കല്ലായിരുന്ന അഹല്യ. കല്ലായിരുന്നപ്പോഴേ ഇത്ര കഴിവാണെങ്കിൽ, രൂപം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കഴിവുണ്ടായി കാണും? കല്ലായിരുന്ന അഹല്യ യുഗങ്ങളെ തിരിച്ചു വെച്ചു, യുഗങ്ങളെ മാറ്റിവെച്ചു. എന്തുമാത്രം ഭക്തിയുടെ ആഴത്തിലായിരിക്കും. സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്ന് വരാനുള്ളതിനെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് മാറ്റിവെച്ചു.
അത്രയ്ക്കും ആ നാമജപത്തിൻ്റെ ആഴം അഹല്യയുടെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കഥയും പറഞ്ഞിട്ടും രാമായണത്തിൽ അത് പറയുന്നുണ്ട്, സീതായാം ചരിതം മഹത്. രാമായണം രാമചന്ദ്രമൂർത്തിയുടെ കഥയല്ല, ആരുടെ കഥയാണ്? സീതാദേവിയുടെ കഥയാണ്. കാരണം മുഴുവൻ രാമായണത്തിലും ആര് അധികം ത്യാഗം ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യം ഭഗവാന് വേണ്ടി. ഭരതൻ ത്യാഗം ചെയ്യുമോ, ലക്ഷ്മണൻ ചെയ്യുമോ, ഹനുമാൻ ചെയ്യുമോ? ഇന്നലെ ഹനുമാന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഹനുമാൻ ചുവപ്പ് ചുവപ്പായിട്ട് വന്നത്. എന്തുമാത്രം ഭക്തി അവർക്കുണ്ടാവും. ഒരു ദിവസം ഹനുമാന്റെ വാലി തീ പിടിച്ചു, രാവണന്റെ ആൾക്കാർ തീ വെച്ചു. ഹനുമാൻ ആലോചിക്കുക, വാലും പിടിച്ചിട്ട് ഈ വാലിന് തീ വെച്ചു, അപ്പൊ ഈ തീയിനെ വെറുതെ കളയരുത്, ഇതിനെ രാമന്റെ സേവയിൽ എങ്ങനെ ഉപയോഗിക്കുക എന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ സാരിയോ മുണ്ടോ തീ പിടിച്ചാൽ ആരെങ്കിലും പിടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കോ, എന്നാൽ ഈ തീയിനെ വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് അടുപ്പ് കത്തിക്കുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കോ, തീ പിടിച്ച നിമിഷം നമ്മുടെ മനസ്സിൽ തീ പിടിക്കും. ഭ്രാന്തരെ പോലെ രക്ഷപ്പെടാനല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ, നെട്ടോട്ടോടും. പക്ഷെ ഹനുമാന്റെ വാലിൽ തീ പിടിച്ചപ്പോൾ ഹനുമാൻ ചിന്തിക്കുകയാണ്, ഈ തീയിനെ വേസ്റ്റാക്കണ്ട, ഇതിനെ എങ്ങനെ രാമന്റെ സേവയിൽ ഉപയോഗിക്കാം എന്നിരുന്ന് ചിന്തിക്കാം. ചിന്തിച്ചിട്ട് വാലും കൊണ്ടുപോയി സ്വർണ്ണ ലങ്കാപുരിയുടെ ഓരോ ശിഖരത്തിലും തീ വെച്ചു. ലങ്കയിൽ എല്ലാ ബിൽഡിങ്സിൻ്റെയും ടവർ, അതിൻ്റെ ശിഖരങ്ങളെല്ലാം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഹനുമാൻ ചെന്നിട്ട് ഓരോ ശിഖരത്തിലും തീ വെച്ചു. ആ തീ കാരണം ശിഖരങ്ങളെല്ലാം ഉരുകി സമുദ്രത്തിൽ ചേർന്നു. ആ ചെറിയ കാര്യം പോലും എങ്ങനെ ഭഗവാന്റെ സേവയിൽ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാ ഇവരുടെ കഥകളെല്ലാം ശാസ്ത്രങ്ങളിൽ ഇത്രയും മഹിമയോടെ പറഞ്ഞിരിക്കുന്നു. നാളെ വീട്ടിൽ തിണിയിൽ തീ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കണം, എങ്ങനെ ഇത് വേസ്റ്റ് ചെയ്യണ്ട, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. നമ്മൾ ഈ ഭാഗവതെല്ലാം കേൾക്കും, ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് വീണ്ടും പഴയ ആൾ തന്നെ പുറത്തു പോകും. അപ്പം അതുകൊണ്ടാണ് രാമായണത്തിൽ ഇങ്ങനെ ഓരോ കഥകളും പറയുന്നത്. ഇവരെ കഥാപാത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആരുമേ പ്രതികരിക്കുന്നില്ല. വിധിച്ചിട്ടുള്ളത് ഗജേന്ദ്രമോക്ഷത്തിൽ നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കേണ്ടത് രണ്ട് ലെസൺ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ സംഭവിച്ചാൽ എന്താണ് രണ്ടേ രണ്ട് കാരണം? ഒന്നും മനസ്സിലാവണില്ല, കർമ്മഫലമായിരിക്കും അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു വേദന വന്നാൽ, ഒരു ദുഃഖം വന്നാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കണം ഒന്നാം മുൻജന്മ കർമ്മ വിനയായിരിക്കും, എന്തോ ചെയ്തത് തിരിച്ചു വരുന്നതാ, അല്ലെങ്കിൽ എന്താണ് അത്? ഈശ്വരൻ്റെ. ഇതല്ലാതെ വേറെ ആർക്കും ഒരു വിഷമവും വരത്തില്ല. ഇന്ന് ഉദ്ധവ ഉപദേശം വായിക്കും. ഉദ്ധവ ഉപദേശത്തിൽ മനോഹരമായ രണ്ട് ശ്ലോകമുണ്ട്. ഉദ്ധവരടുത്ത് ഭഗവാൻ പറയാ, ഉദ്ധവ നിന്റെ ജീവിതത്തിൽ എന്ത് വേദന വന്നാലും ആരെയും പഴി ചൊല്ലരുത്. ന ഗൃഹകർമ്മ കാലാഹ, ഗ്രഹങ്ങളെയോ കർമ്മത്തിനെയോ സമയത്തിനെയോ കാലത്തിനെയോ ഒന്നിനെയും പഴി ചൊല്ലരുത്. മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേത്യ. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ആരാണ് കാരണം? നമ്മൾ തന്നെയാ കാരണം, വേറെ ആരും കാരണമല്ല. എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും ഞാൻ തന്നെയാണ് കാരണം. എങ്ങനെ? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ധവരടുത്ത് പറയുന്നു, അന്ന് പറഞ്ഞതായത്, നല്ല ഒരു സദ്യ കഴിക്കുന്ന നേരത്ത് സ്വന്തം നാവിനെ കടിച്ചാൽ ആരെ കുറ്റം? അല്ല, എത്ര പേർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്? അവരവരുടെ നാവിനെ കടിച്ചത് നല്ല കഴിച്ചോളൂ, വറ്റക്കടി, ആരെ കുറ്റം പറയും? നാവിനെ പറയോ, ചോറിനെ പറയോ, വിളമ്പിയാളെ പറയോ, ആരെയും പറയോ? പല്ലും കടിച്ചങ്ങ് സഹിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അതേ നേരം ഉദ്ധവ നീ എന്നെ പൂർണ്ണമായി വിശ്വസിച്ച് കണ്ണുകളും ബന്ധിച്ചിട്ട് നീ അന്ധമായിട്ട് എൻ്റെ നാമവും ജപിച്ചിട്ട് ഓടുവാണെങ്കിൽ. ഈ മൂന്ന് ശ്ലോകങ്ങളാണ് ഉദ്ധവഗീതയിൽ വളരെ പ്രസിദ്ധമായത്. ആദ്യം മനപ്പരം കാരണമാമനന്തി, നമ്മുടെ ദുഃഖത്തിന് നാം തന്നെയാണ് കാരണം. രണ്ടാമത്തത് പല്ലിൻ്റെ ഇടയ്ക്ക് നാവ് കയറിയാൽ ആരെ കുറ്റം പറയാൻ പറ്റും? മൂന്നാമത്തത് എന്നെ ഉദ്ധവ നീ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് നാമവും ജപിച്ചിട്ട് കണ്ണുകളെ തുണി കൊണ്ട് കെട്ടിയിട്ട് ഓടിയാലും ശരി. ഭാഗവതത്തിൽ പറയുന്നു, നെയ്തർ യു വിൽ ട്രിപ്പ് നോർ യു വിൽ ഫോൾ, നീ വീഴത്തുമില്ല, എന്താ പറയുക, തട്ടി നീ വീഴത്തേൽ ഞാൻ നിന്നെ രക്ഷിക്കും.
ഈ മൂന്ന് ശ്ലോകങ്ങൾ ഉദ്ധവഗീതയിൽ പറഞ്ഞിട്ടാ ഭഗവാൻ ഉപദേശം അവസാനിക്കുന്നത്. ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല, എന്തൊക്കെയാണെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കും എന്ന്. മഹാഭാരത യുദ്ധത്തിൽ എന്തെല്ലാം ചെയ്ത് കൃഷ്ണ ഭഗവാൻ അർജുനനെ രക്ഷിച്ചെന്നറിയാം. പല പല വിധത്തിൽ രക്ഷിച്ചു. എല്ലാ രീതിയിലും അർജുനൻ മണ്ടത്തരം നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കും, എന്നാലും ഭഗവാൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കും, ഓരോ നിമിഷവും രക്ഷിച്ചുകൊണ്ടിരിക്കും. അതായത് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞു, തിരിച്ച് രാജ്യത്തിൽ വന്നു, എല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് ചക്രവർത്തിയായി. ഭഗവാൻ പറഞ്ഞു, അർജുന ഇനി നിനക്ക് ഈ ഗാന്ധീപ ആവശ്യമില്ല, മഹാഭാരത യുദ്ധം കഴിഞ്ഞല്ലോ, ഈ ഗാന്ധീപത്തിനെ നീ അങ്ങ് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അർജുനനും പറയും, ആ ശരി ശരി കളഞ്ഞേക്ക എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചു. കളഞ്ഞില്ല. എന്തുകൊണ്ടാ? ഉപയോഗിച്ച് ആ ഒരു ഇഷ്ടം വന്നു തുടങ്ങി, ഇഷ്ടമായി. അത് കളയാൻ മനസ്സില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഭക്തരാണെന്ന്, പക്ഷെ ഭഗവാൻ പറയുന്ന ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ അഥവാ ടിങ് ഇവിടെ കൃഷ്ണ മുമ്പേ ഫ്രണ്ടിൽ വന്നു, നിങ്ങളുടെ മുമ്പേ ടിങ് എന്ന് പറഞ്ഞിട്ട്, ഹലോ വസായി ഭക്തജനങ്ങളെ എന്നൊക്കെ പാടി നിൽക്കാം. എത്ര പേര് എൻ്റെ കൂടെ വൈകുണ്ഠത്തിൽ വരാൻ തയ്യാർ എന്ന് പറഞ്ഞാൽ എത്ര പേര് കൈതൂക്കും? ഉറപ്പാ? ആലോചിച്ചിട്ടൊക്കെ തന്നെ. ശരി, അടുത്ത അതിൻ്റെ അർത്ഥം ഇപ്പൊ ഈ നിമിഷം മരിക്കാൻ തയ്യാറാണോന്നാ. തയ്യാറാ മരിക്കാൻ? എത്ര പേര്? ഭഗവാൻ വരില്ലെന്നുള്ള ധൈര്യത്തിലായിരിക്കും കൈയൊക്കെ തൂക്കണത്. എനിക്ക് തോന്നണില്ല. ഉടനെ പറയും, എനിക്ക് ഒന്നും അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് രണ്ട് ഡോക്യുമെന്റ് എങ്കിലും ഒപ്പിട്ടിട്ട് വരാം, കൃഷ്ണ ഒരു 5 മിനിറ്റ് തരുമെന്ന് ചോദിക്കും. സദാനന്ദ ജി റെഡിയാണോ? ഇപ്പോ റെഡിയല്ല. അത് ശരി, ഭഗവാൻ അറിയും ഹൃദയത്തിലുള്ളത്. റൈറ്റ്? അപ്പോ അർജുനന്റെ അടുത്തും കൃഷ്ണൻ പറഞ്ഞ, ഗാന്ധീപ അങ്ങ് കളഞ്ഞേക്കെന്ന്. അർജുനൻ ആ ശരി 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 എന്ന് പറഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചു. ഭഗവാനും നോക്കി, അർജുനൻ ഗാന്ധീപം കളഞ്ഞില്ല. എല്ലാം കഴിഞ്ഞു, യുദ്ധമെല്ലാം കഴിഞ്ഞു, യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ, ഒരുപാട് കള്ളം പറഞ്ഞു, ഒരുപാട് ആൾക്കാരെ ചതിച്ചു, ഇതെല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ ഈ ദോഷമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ആര്? ഞാൻ കുളിച്ചിട്ട് വരാം, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ കളഞ്ഞിട്ട് വരാം. അർജുന അതുവരെ നിന്റെ എൻ്റെ 1000 പത്നികളെ നീ ഒന്ന് സംരക്ഷിച്ചോളാം, ഞാൻ തിരിച്ചു വരുന്നവരെ അവരെയൊക്കെ ഒന്ന് സെക്യൂർഡായിട്ട് നോക്കിക്കോളാം. അർജുനൻ വിചാരിച്ചു, കൃഷ്ണൻ എന്തിനാ ഇതൊക്കെ പറയണേ, ചെറിയ കാര്യമല്ലേ, പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യത്തില്ലേ, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും, അതിനെന്താ ഭഗവാനെ പോയിട്ട് വരൂ, ഞാൻ ഇവരെല്ലാം ദ്വാരകയെ മുഴുവനും സംരക്ഷിച്ചോളാം എന്ന് വാക്കുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കാൻ പോയി. ഒരു 4-5 പിക് പോക്കറ്റ് കൊച്ചു കള്ളന്മാർ, ചെറിയ കള്ളന്മാർ 4-5 പേര് വന്നു. വന്നിട്ട് അർജുനനെ തോൽപ്പിച്ചിട്ട് ഭഗവാന്റെ 1000 പത്നിമാരെ തട്ടിക്കൊണ്ടുപോയി. മഹാദേവന് നേരെ യുദ്ധം ചെയ്തതാ അർജുനൻ, സമസ്ത ദേവന്മാരെയും തോൽപ്പിച്ചതാ, കുരുക്ഷേത്ര യുദ്ധം വിജയിച്ചതാ. അർജുനന്റെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ ഒരു യോദ്ധാവ് ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എന്നിട്ടും ഈ അർജുനനെ ആരാ തോൽപ്പിച്ചത്? സാധാരണ കള്ളന്മാർ തോൽപ്പിച്ച് പത്നിമാരെയും തട്ടിക്കൊണ്ടുപോയി. പ്രഭാസ തീർത്ഥത്തിലെല്ലാം കുളിച്ചിട്ട് കൃഷ്ണൻ വരുമ്പോഴേ നില വിളിച്ചോണ്ട് വരാ, അർജുനാ, ഓ അർജുന, ഞാൻ വന്നു, ശരി എന്റെ ഭാര്യമാരെയൊക്കെ അയക്ക്, ഞാൻ പോവാം എന്നൊക്കെ പറഞ്ഞു. അർജുനൻ കട്ടിലിൻ്റെ അടുക്ക് ബതിൽ ഒരു ഒളിച്ചിരുന്ന് വെളിയിൽ വന്നില്ല. അർജുനന് മുഖം കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു എന്താ പറയാ ദുഃഖത്തിൽ അർജുനൻ, കൃഷ്ണ കുറച്ച് കള്ളന്മാർ വന്ന് തോൽപ്പിച്ച് അങ്ങയുടെ പത്നിമാരെ തട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ ചോദിച്ചു, എന്താ ഗാന്ധീപധാരി, ഗാന്ധീപം വെച്ചിട്ട് പോലും കള്ളന്മാരെ ജയിക്കാൻ പറ്റിയില്ലേ? അപ്പോഴാ അർജുനന് മനസ്സിലായി, ഇതാരാ അറേഞ്ച് ചെയ്തത്? ഈ കള്ളന്മാരെ കൃഷ്ണൻ തന്നെ അറേഞ്ച് ചെയ്തു. അപ്പൊ അർജുനൻ ഇത്രയും യുദ്ധം വിജയിച്ചത് ഗാന്ധീപമുള്ളത് കൊണ്ടാണോ കൃഷ്ണനുള്ളത് കൊണ്ടാണോ? ഭഗവാൻ കളയാൻ പറഞ്ഞാൽ അപ്പോഴേ ചെന്ന് കളഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ കഴിവിൽ ഒരു കാര്യവും ഇല്ല,
നമ്മുടെ കഴിവിൽ വെറുതെ തലവേദന ഉണ്ടാക്കും. നമ്മുടെ കഴിവല്ല, എല്ലാം ഓരോ പൂജ്യം പോലെ. പാചകം ചെയ്യാൻ അറിയാം, അതൊരു പൂജ്യം. പാട്ട് പാടാൻ അറിയാം, ഒരു പൂജ്യം. പൈസ ഉണ്ടാക്കാൻ അറിയാം, ഒരു പൂജ്യം. പിന്നെ എന്തെങ്കിലും കഴിവ്, അതൊക്കെ പൂജ്യങ്ങളാണ്. ഇതിൻ്റെ മുമ്പേ കൃഷ്ണൻ ഒന്ന് ഉണ്ടെങ്കിലേ ഈ പൂജ്യങ്ങൾക്കൊക്കെ വിലയുള്ളൂ. കൃഷ്ണൻ ഇല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എറണാകുളത്തിൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറ എന്ന ക്ഷേത്രമുണ്ട്. കേട്ടിട്ടുണ്ടോ തൃപ്പൂണിത്തുറ? പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. സന്താന ഗോപാലം എന്ന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് എറണാകുളത്തിൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറ. അതും ശ്രീമദ് ഭാഗവതത്തിൽ ഇന്ന് രാവിലെ വായിക്കും ആ കഥ, സന്താന ഗോപാലം. അതായത് ഒരു ബ്രാഹ്മണന് 9 പുത്രന്മാരുണ്ടായി. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുട്ടിയെ സന്തോഷത്തോടെ ഈ ബ്രാഹ്മണൻ കയ്യിലെടുത്ത് തന്നോട് ചേർന്ന് പുണർന്ന് ആലിംഗനം ചെയ്ത് സ്നേഹിക്കുന്ന നിമിഷം ഈ കുട്ടി കാണാതാവും. ഓരോ പ്രാവശ്യവും ബ്രാഹ്മണൻ്റെ പത്നി ഗർഭിണിയാവും, കുട്ടിയെ പ്രസവിക്കും. എല്ലാവരും സന്തോഷത്തോടെ ആ കുട്ടിയെ ആസ്വദിക്കാൻ അടുത്ത് പോകുമ്പോൾ കുട്ടി എന്താവും? അപ്രത്യക്ഷം, കാണാതായിപ്പോ. ഇങ്ങനെ 9 ഈ ബ്രാഹ്മണൻ തലയിലടിച്ച് നെഞ്ചിലടിച്ച് കരഞ്ഞിട്ട് എന്നും ചെന്ന് കൃഷ്ണൻ്റെ അടുത്ത് പരാതി പറയും. അന്ന് ദ്വാരകയുടെ അധിപതിയാ, ചക്രവർത്തിയാ ഭഗവാൻ, ദ്വാരകാധീശൻ. എന്നിട്ടും ഈ പരാതി കേട്ട ഭാവമേ നടിക്കത്തില്ല. 9 നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ബ്രാഹ്മണൻ്റെ ദുഃഖം മതിലുകളെല്ലാം കടന്ന് ഒരു ദിവസം അദ്ദേഹം ദ്വാരകയിൽ വന്നിട്ട് തൻ്റെ കുടുമിയും അഴിച്ചിട്ടിട്ട് താണ്ഡവ നൃത്തം കളിക്കുകയാണ്. ആര്? ബ്രാഹ്മണൻ. അന്ന് ഭഗവാൻ വലിയ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം യാഗത്തിൽ ബ്രാഹ്മണൻ ചെന്ന് ശപിക്കുക, ഓ വലിയ യാഗം നടത്തുന്ന അത്രേ കൃഷ്ണൻ, ലോകരക്ഷകൻ എന്ന പേരൊക്കെയുണ്ട്, ജനാർദ്ദനൻ എന്ന പേരുണ്ട്, എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറയും. 9 ഈ നടയിൽ വന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. കൃഷ്ണൻ പതുക്കെ കണ്ണൊക്കെ തുറന്നു നോക്കും. ബ്രാഹ്മണന് വീണ്ടും അടച്ചിട്ട് ഓം സ്വാഹ ആഹാ ഓഹോ എന്ന് പറഞ്ഞിട്ട് യജ്ഞത്തിലാണ്. ബ്രാഹ്മണനെ കണ്ട പോലെ അഭിനയിക്കില്ല. പക്ഷേ ലോകകല്യാണാർത്ഥം, ലോകത്തിൻ്റെ നന്മയ്ക്കായി നടക്കുന്ന ഈ യാഗത്തിൽ പല വിശിഷ്ട വ്യക്തികളും കൂടിയിട്ടുണ്ട്. അവിടെ അർജുനനും ഉണ്ടായിരുന്നു. അർജുനൻ നോക്കിയപ്പോൾ സഹിച്ചില്ല, ഈ ബ്രാഹ്മണൻ ഇങ്ങനെ ചീത്ത വിളിക്കാം. ആരെ? കൃഷ്ണ ഭഗവാന്. അർജുനന് സഹികെട്ടില്ല. അർജുനൻ ചെന്നിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, എന്താ വേണ്ടത് അങ്ങേക്ക്? എന്തിനാണ് ഇങ്ങനെ തറന്നുള്ളാതെ ചാടുന്നത് അങ്ങ്? അതുമല്ലാതെ ഭഗവാനെ എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത്? നരകത്തിൽ ചെന്ന് ഭവിക്കുമെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. ബ്രാഹ്മണൻ ചോദിച്ചു, നീ ആരാ? പറഞ്ഞ അർജുനൻ. അറിയില്ലേ അർജുനൻ, നീ മാറി നിൽക്ക്, ഞാൻ കൃഷ്ണൻ്റെ അടുത്തല്ലേ സംസാരം, നീ എന്തിനാണ് നടക്ക്? ഇതും കൂടെ കേട്ടപ്പോൾ അർജുനന് ഭയങ്കര ദേഷ്യം. പാണ്ഡവരിൽ 3rd ഇന്ദ്രൻ്റെ പുത്രനാണ്, ഒരസ്ത്രം കൊണ്ട് ആകാശത്തിലിരുന്ന് മഴ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്, ഭൂമിയിലിരുന്ന് ഗംഗയെ ഉത്ഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്, അർജുനനാ ചോദിക്കുന്നത്, എന്നാണ് അങ്ങയുടെ പ്രശ്നം? ബ്രാഹ്മണൻ പറഞ്ഞ്, കൃഷ്ണനെ മിണ്ടാതിരിക്കണം, നീ എന്തിനാണ് നടക്കുക? പറയൂ, ഞാൻ തീർത്തു തരാം, നിന്നെ കൊണ്ട് സാധിക്കില്ല. ഇല്ല, അർജുനനാ വാക്ക് തരുന്നത്, ഞാൻ നടത്തിത്തന്നില്ലെങ്കിൽ ആ നിമിഷം യാഗകുണ്ഠം വളർത്തി ആ തീയിനകത്ത് ഞാൻ ചാടി ആത്മഹത്യ ചെയ്യും. ഇത് അർജുനൻ്റെ ശപഥമാണ്, വാക്കും കൊടുത്തു. ബ്രാഹ്മണൻ പറഞ്ഞ, എന്നാ കേട്ടോ, 9 എൻ്റെ പത്നി ഗർഭിണിയായി, കുട്ടികൾ ജനിക്കും, സന്തോഷത്തോടെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന എൻ്റെ മകനെ കയ്യിലെടുക്കുന്ന നിമിഷം ഇത് എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു എന്നറിയില്ല. ഈ കുട്ടി അപ്രത്യക്ഷമാകാണ്. ഓരോ കൊല്ലം ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ്, ഞാൻ ഒഴുക്കിയ കണ്ണീരിന് അളവില്ല. എന്നിട്ടും ഈ കൃഷ്ണൻ കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഞാൻ ജീവിച്ചിരുന്ന എന്ത് ഗുണം? അർജുനൻ പറഞ്ഞു, പോട്ടെ, ഞാൻ വരാം, അടുത്തത് ഞാൻ വന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചിരിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ അപ്പം ഞാൻ ആ തീയിനകത്ത് ചാടി ആത്മഹത്യ ചെയ്യും. വാക്കാണല്ലോ, ഉറപ്പാ. അടുത്ത പ്രാവശ്യം, 10th ബ്രാഹ്മണ പത്നി ഗർഭിണിയായി, അർജുനനെ പറഞ്ഞുവിട്ടു. അർജുനൻ ചെന്നിട്ട് ഒറ്റ അസ്ത്രം കൊണ്ട് ആ ബ്രാഹ്മണൻ്റെ കുടിലിനെ മുഴുവനും അങ്ങനെ ഒരു ഗുഹ പോലെ കവർ ചെയ്തു. സൂര്യൻ്റെ കിരണങ്ങൾ പോലും അകത്ത് പ്രവേശിക്കാത്ത രീതിയിൽ ആ മതിലുണ്ടാക്കിയത്. നോട്ട് എ സിംഗിൾ സൺ റേ ക്യാൻ പെനിട്രേറ്റ്, ഒരു സൂര്യൻ്റെ കിരണം പോലും അകത്ത് വരാൻ സാധിക്കില്ല.
കണ്ടപ്പോൾ അർജുനന് തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അകത്ത് സ്ത്രീകളുടെ സന്തോഷത്തിലുള്ള ചിരിയും ശബ്ദവും കേട്ടു. ആൺകുഞ്ഞാണേ ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ സന്തോഷത്തിൽ ചിരിക്കുന്നത് ഈ ശബ്ദമെല്ലാം കേട്ടപ്പോൾ ബ്രാഹ്മണൻ്റെ ഹൃദയം നിറഞ്ഞു കണ്ണീർ വന്നു. ബ്രാഹ്മണൻ വിചാരിച്ചു അർജുനൻ സാധിച്ചു തന്നു. അടുത്ത നിമിഷം അകത്തിരുന്ന് നിലവിളി, ഈ പത്താമത്തെ കുട്ടിയും കാണാതായേന്ന് നിലവിളി. ബ്രാഹ്മണൻ കുടുമിയെല്ലാം അഴിച്ചിട്ട് നീ ഇപ്പൊ ചാവ്, നീ അല്ലേ പറഞ്ഞത്. അർജുനൻ പറഞ്ഞു വരട്ടെ ഞാൻ നോക്കട്ടെ, ഒന്നും സംസാരിക്കണ്ട ഇപ്പൊ. ബ്രാഹ്മണൻ അർജുനന് ചിന്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇപ്പൊ നീ മരിക്കണം, നിന്റെ ശവം കണ്ടിട്ട് വേണം എനിക്ക് ബാക്കി കാര്യം ചെയ്യാം, പെട്ടെന്ന് വൈകിക്കരുത്. ബ്രാഹ്മണൻ നിലതടാതെ അങ്ങനെ ചാടുക. അർജുനന് ഭയങ്കര എന്താ സംഭവിച്ചത്, ആര് വന്നു, രാക്ഷസന്മാരോ ദാനവനോ ദൈത്യനോ ആരാ വന്നത്, ചിന്തിക്കാൻ പോലും ബ്രാഹ്മണൻ വിടുന്നില്ല. നീ മരിക്കും, ഇപ്പൊ മരിക്കും, എനിക്ക് കണ്ടിട്ട് വേണം പോണം. അർജുനൻ ആവനാഴിയിലിരുന്ന് അമ്പെടുത്തു. ആദ്യമായിട്ടാ അർജുനൻ അമ്പെടുക്കുമ്പോൾ ഇത്രയും ഒരു ഭാരം അനുഭവപ്പെട്ടത്. നോക്കിയപ്പോ ചുറ്റിയും ഒരു മനുഷ്യർ പോലും അർജുനനെ സഹായിക്കാൻ വരുന്നില്ല. നിസ്സഹായ അവസ്ഥയിൽ അർജുനൻ ഒരു അമ്പ് ഭൂമിയിൽ എയ്തപ്പോ അവിടെ നിന്ന് അഗ്നികുണ്ഠമുണ്ടായി. പതുക്കെ പതുക്കെ ആരുമേ ഒന്നും പറയുന്നില്ല. ബ്രാഹ്മണനാണെങ്കിൽ ഇങ്ങനെ താണ്ടവാടിക്കൊണ്ടിരിക്കുക, നീ ആദ്യം ചാവ് കാണണമെന്ന് പറഞ്ഞു. അർജുനനും പയ്യെ പയ്യെ തീയിനകത്ത് കാലെടുത്ത് വെച്ചു. പുറകെ ഇരുന്ന് ആരോ ഒറ്റ വലി തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ നിൽക്കണം ചിരിച്ചിട്ട്. അർജുനൻ ചോദിച്ചു ഇത്ര നേരം നീ എവിടെ പോയെന്ന്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ ഇവിടെ വന്നത്, നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ അയാൾക്ക് ശപഥം കൊടുത്ത്, എല്ലാം ചോദിക്കാതെ അങ്ങ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തോളണം, അവസാനം വന്നിട്ട് എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാണ്ഡവൻ നോക്കണം, ഇവിടെ അർജുനൻ കാണിച്ചത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്നിട്ടും ഭഗവാൻ ഭക്തിയിൽ ഒരു ആ ഒരു ബന്ധത്തിൽ നമ്മൾ ഒരു കണികയായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ ഭക്തന് വേണ്ടി എല്ലാം മാറ്റി മറയ്ക്കുന്ന ഈ പാണ്ഡവരിൽ ഐവരിൽ സഹദേവൻ, യുധിഷ്ഠിര ഭീമ അർജുന നകുല സഹദേവ്, സഹദേവൻ ഒരു ഭയങ്കര വിദഗ്ധനായ ജ്യോത്സ്യനാണ്. സഹദേവൻ നാള് കുറിച്ചു കഴിഞ്ഞാൽ, സഹദേവൻ ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ സഹദേവൻ പറയുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ചലിക്കും. അതുകൊണ്ട് സഹദേവൻ എൻ്റെ അടുത്ത് ആദ്യമേ ഭഗവാൻ ഒരു വാക്ക് മേടിച്ചു, ആരും വന്ന് ചോദിക്കാതെ നീ ഒന്നും പറഞ്ഞു പോയിരുന്നു. കാരണം സഹദേവന് മാത്രം യുദ്ധത്തിനെ കുറിച്ച് എല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു, ആര് എന്ന് മരിക്കും ആര് ജയിക്കും എല്ലാം അറിയാം. പക്ഷെ ഭഗവാൻ ഒരു പ്രോമിസ് മേടിച്ചു സഹദേവൻ്റെ അടുത്ത്, എന്താണ്? ചോദിക്കാതെ നീ നിന്റെ വാ തുറന്നു പോയി. അപ്പൊ സഹദേവന്റെ ഒരു സ്തുതിയുണ്ട് മഹാഭാരതത്തില്, ഒരു രഹസ്യം കാത്തു സൂക്ഷിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും ഓട്ടവായാണ്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചിലരൊക്കെ രാവിലെ 4 മണിക്ക് സംസാരിച്ചു തുടങ്ങിയ രാത്രി 11 നിർത്തത്തില്ല, പിന്നെ ഉറക്കത്തിലും ബാക്കിയൊക്കെ സംസാരിച്ചോണ്ട്, റൈറ്റ്? ഇത് എത്രയും കുറയ്ക്കുന്നോ അത്രയ്ക്കും നല്ലതാ. അപ്പൊ സഹദേവന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു ഒന്നും നീ ചോദിക്ക, ആരടുത്തും ഒന്നും പറയരുത്, ചോദിച്ചാൽ പറയാം. ശരി, യുദ്ധത്തിന് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പാണ്ഡവരെല്ലാം ടെൻറ്റിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ദുര്യോധനൻ കയറി വരുന്നു. അപ്പോൾ യുധിഷ്ഠിരനും ഭീമനൊക്കെ അതിശയം, ദുര്യോധനൻ എന്തിനാ എങ്ങോട്ട് വരണേ, വല്ല മനസ്സ് മാറി മാപ്പ് ചോദിക്കാൻ വല്ലതാണോ? അല്ലല്ലോ, ദുര്യോധനൻ ഒരിക്കലും മാപ്പൊന്നും ചോദിക്കില്ല. അങ്ങനെ ദേഷ്യത്തിൽ ഭീമൻ ഗദയൊക്കെ അങ്ങനെ എടുക്കാൻ തുടങ്ങി. അർജുനൻ വില്ലൊക്കെ ഒന്ന് മുറുകെ പിടിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തിനാ വരുന്നതെന്ന് നോക്കാം. ദുര്യോധനൻ പറഞ്ഞു എനിക്ക് സഹദേവനുമായിട്ടൊന്ന് പ്രൈവറ്റായിട്ട് സംസാരിക്കണം. പറഞ്ഞ് സംസാരിച്ചോളൂ, അതിനെന്താ? സഹദേവനെ മുറിക്കകത്ത് വിളിച്ചുകൊണ്ട് പോയി. സഹദേവൻ്റെ അടുത്ത് ദുര്യോധനൻ ചോദിച്ചു നല്ല ഒരു ഡേറ്റ് കുറിച്ചതാ, ആ ദിവസം ഞാൻ യുദ്ധം തുടങ്ങണം, ജയിക്കുകയും വേണം, ഞാൻ യുദ്ധത്തിന് ജയിക്കാൻ നല്ലൊരു ഡേറ്റൊക്കെ നോക്കി താൻ. സഹദേവനും എല്ലാം നോക്കിയിട്ട് അമാവാസ്യ കറുത്തവാവിൻ്റെ അടുത്ത ദിവസം യുദ്ധം തുടങ്ങിയാൽ തീർച്ചയായിട്ടും കൗരവർ തന്നെ വിജയിക്കുമെന്ന് എഴുതി കൊടുത്തു. ദുര്യോധനന് ഭയങ്കര സന്തോഷം, കാരണം പാണ്ഡവർക്ക് കള്ളം പറയാറിഞ്ഞൂടാ, കാരണം അവർ കേരളത്തിൽ വന്നിട്ടില്ല, വന്നെങ്കിൽ അപ്പോഴേ പഠിച്ചേനെ. പാണ്ഡവർക്ക് കള്ള ആലോചിച്ച് നോക്കണം, ശത്രു വന്ന് ചോദിക്കുന്നു എന്നിട്ടും ആ ശരിയായ കാര്യം പറയുന്നു, അത്രയും ധർമ്മിഷ്ഠരാണ് ഇവരെല്ലാം, മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചവരാണ്.
സഹദേവൻ നാള് കുറിച്ചു കൊടുത്തു. എന്താണ്? അമാവാസ്യയ്ക്ക് അടുത്ത ദിവസം. ദുര്യോധനൻ സന്തോഷത്തോട് പോയി. ഭീമാർജുനന്മാർ ഓടി വന്ന് ചോദിച്ചു സഹദേവൻ്റെ അടുത്ത് എന്താ പറ്റിയ? അല്ല, ഡേറ്റ് ചോദിച്ചു. എന്തിന് ഡേറ്റ്? യുദ്ധം തുടങ്ങാൻ. നീ എന്ത് ചെയ്തു? കുറിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ആർക്കും ഒരു പിടിയില്ല. എല്ലാവരും ഓടി നേരെ ആരെടുത്ത്? കൃഷ്ണൻ. ഭഗവാൻ ചോദിച്ചു, നിങ്ങളെല്ലാ മണ്ടത്തരവും കാണിക്കും, പിന്നെ അവസാനം എൻ്റെ അടുത്ത് വരും. ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. അയ്യോ കൃഷ്ണ കൃഷ്ണ, ഭഗവാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അർജുനൻ കരയാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, ശരി ശരി, എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഭഗവാൻ എന്ത് ചെയ്തു? നേരെ കാശിയിൽ ത്രിവേണി സംഗമത്തിൽ പോയി. ഗംഗ, യമുന, സരസ്വതി, മൂന്ന് നദികളും സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെയൊക്കെ പോയി. ഭഗവാൻ ചെന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തർപ്പണം തുടങ്ങി. സാധാരണ അമാവാസ്യ ദിവസമാണ് പിതൃക്കൾക്ക് ജനങ്ങൾ തർപ്പണം ചെയ്യുക. ഭഗവാൻ അങ്ങോട്ട് ചുമ്മാ അങ്ങ് തുടങ്ങി. കിട്ടിയതൊക്കെ വെള്ളം, ഓം സ്വാഹാ ആഹാ ഓ എന്നൊക്കെ പാട്ടൊക്കെ പാടി അങ്ങ് തുടങ്ങി. ബ്രാഹ്മണർക്ക് അതിശയം. അയ്യോ, ഇന്ന് അമാവാസ്യ അല്ലല്ലോ, ഭഗവാൻ എന്തിനായി തർപ്പണം തുടങ്ങിയത്? അപ്പൊ എല്ലാവരും വന്നിങ്ങനെ ചുറ്റി നിൽക്കുകയാണ്, എന്തിനാണെന്ന് ചോദിച്ചറിയാനായിട്ട്. ഭഗവാൻ നോക്കിയപ്പോൾ ചുറ്റിയും ബ്രാഹ്മണർ. ഉടനെ മന്ത്രമൊക്കെ ഒരു പിടി അങ്ങോട്ട് കൂട്ടി. ഭയങ്കര ജപമായിരുന്നു. ഇപ്പൊ ഇതെന്ത് പറ്റിച്ചാൽ? സൂര്യചന്ദ്രന്മാർക്ക് സംശയമായി. നമ്മുടെ കലണ്ടർ ആരാ കൺട്രോൾ ചെയ്യുന്നത്? സൂര്യനും നമ്മുടെ ദിവസങ്ങളെ നിശ്ചയിക്കുന്നത് ആരാ? രാത്രിയും പകലൊക്കെ സൂര്യൻ. നമ്മുടെ മാസങ്ങളെ നിശ്ചയിക്കുന്നത് ചന്ദ്രൻ. അപ്പൊ അവരാണ് കാലണ്ടറുടെ ഇൻചാർജ്. അവർക്ക് സംശയം, ഇന്ന് അമാവാസ്യ അല്ലല്ലോ, കൃഷ്ണ ഭഗവാൻ എന്തിനായി പൂജയൊക്കെ ചെയ്യണം? അവരും കൂടെ വന്ന് ചോദിക്കാനായിട്ട്. എല്ലാരെയും കണ്ടപ്പോൾ ഭഗവാൻ അങ്ങൊന്ന് ഒന്നൊന്നര മണിക്കൂർ ഭയങ്കര പൂജയായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ സൂര്യദേവൻ വന്ന് തൊഴുതിട്ട് ചോദിച്ചു, കൃഷ്ണ ഇന്ന് അമാവാസ്യ അല്ലല്ലോ, എന്തിനാണ് അങ്ങ് തർപ്പണം ചെയ്തത്? ഭഗവാൻ ചോദിച്ചു, ആര് പറഞ്ഞു അമാവാസ്യ അല്ലെന്ന്? അമാവാസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സയൻസിൽ പഠിക്കാനുണ്ട്, സൂര്യനും ചന്ദ്രനും മുഖാമുഖം നേർക്ക് വരുന്ന ദിവസമാണ് അമാവാസ്യ. എന്താ നിങ്ങൾ രണ്ടുപേര് ഫ്രണ്ടിലല്ലേ ഇരിക്കണേ? ഇന്ന് തന്നെ അമാവാസ്യ. കലണ്ടർ അങ്ങോട്ട് തെറ്റിച്ചു. കലണ്ടർ കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി. അർജുനൻ യുദ്ധം തെറ്റായ ദിവസം തുടങ്ങി. എല്ലാം തെറ്റി പാഴായി. ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടി കലണ്ടറിനെ തന്നെ തെറ്റിച്ചു. എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്! ഇനി ഒരു തവണ സൂര്യനെ ഒളിപ്പിച്ചു വെച്ചളഞ്ഞു. ഒരു ദിവസം ഈ ജയദ്രുതൻ എന്ത് ചെയ്തു? സമയമായോ? തരയായി. ഇതും കൂടെ പറഞ്ഞു. ജയദ്രുതൻ എന്ത് ചെയ്തു? അഭിമന്യുവിനെ വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു. അർജുനൻ ശപഥമെടുത്തു, ഈ ജയദ്രുതനെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ വെട്ടി നിലം പതിപ്പിച്ചിരിക്കും. നിലത്തിൽ ജയദ്രുതന്റെ ശവം കിടക്കും. ചെന്നായ്ക്കൾക്കും കഴുകന്മാർക്കും ജയദ്രുതന്റെ ശവത്തിന് സദ്യയായിട്ട് ഉണ്ണാം എന്നൊക്കെ ദേഷ്യം കൊണ്ട് ശപഥം എടുത്തു. ആര് ശപഥം എടുത്തു? ആര്? നല്ല കഥയായി. കണ്ണും തുറന്നു ഉറങ്ങുവാ എല്ലാരും. ആരാ ശപഥം എടുത്തത്? അർജുനൻ ശപഥം എടുത്തു. ജയദ്രുതൻ അങ്ങ് നെഞ്ചിടി തുടങ്ങി. ഇപ്പം കാരണം അർജുനനൊക്കെ സാധാരണ വ്യക്തിയല്ല. അവരുടെ പരാക്രമം, അവരുടെ ആയുധാഭ്യാസം എല്ലാം അതിനൊന്നും അതിരുകളേയില്ല. അർജുനന് ഗുഡാകേശ, സവ്യസാക്ഷി എന്ന് പല പല പേരുകളുണ്ട്. ഗുഡാകേശ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് യുദ്ധം ചെയ്യുന്ന ആളാണ്. നമുക്ക് ഇരുട്ടത്ത് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇത് എങ്ങനെ അർജുനൻ പഠിച്ചെന്ന് വെച്ചാൽ, ഒരു ദിവസം കുന്തി മാത എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിരിക്കുക. അർജുനൻ, യുധിഷ്ഠിരൻ, ഭീമ, അർജുനൻ, നക്കുൽ ഇവരെല്ലാവരും ഇരുന്ന് രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ കഴിക്കുക. പാണ്ഡവരെല്ലാവരും വിളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കാറ്റ് വീശി, വിളക്കണഞ്ഞു ഇരുട്ടത്ത്. ഉടനെ കുന്തി മാത ആ വിളക്കിനെ വീണ്ടും കത്തിച്ചു. ഒരു ക്ഷണം വിളക്ക് അണഞ്ഞു. കുന്തി മാത വിളക്ക് വീണ്ടും കത്തിച്ചു. നോക്കിയപ്പോ പാണ്ഡവർ ഐവര പ്ലേറ്റും കാലി. ഭക്ഷണം കാണാനില്ല. എന്ത് പറ്റി? എന്ത് സംഭവിച്ചു കാണും? അഞ്ചു പേർക്ക് അമ്മ വിളമ്പിയിരിക്കുകയാണ്. കുന്തി മഹാറാണി വിളക്കൊരു നിമിഷം കെട്ടു, വീണ്ടും കത്തിച്ചു. നോക്കിയപ്പോ അഞ്ചു പേരുടെ പ്ലേറ്റും കാലി. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഭീമനി അഞ്ചും എടുത്ത് തിന്നു ആ ഒരു സെക്കൻഡ് കൊണ്ട്. അഞ്ച് പ്ലേറ്റും കാലിയാക്കി ഭീമൻ. അപ്പൊ അർജുനൻ ആലോചിക്കാണ്,
ഈ ഇരുട്ടത്ത് എങ്ങനെ ഒരു ചെറിയ തെറ്റുപോലുമില്ലാതെ ഭീമനി 5 പ്ലേറ്റും തിന്നാൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അതെങ്ങനെ ഭീമന് സാധിച്ചു? ഇരുട്ടത്ത് ഒരു സൗണ്ടും ഇല്ല, ഒരു തെറ്റും, 5 പ്ലേറ്റും എങ്ങനെ തിന്നു? അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, നിന്റെ ബോധത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നോ അത് നിനക്ക്, നിന്റെ മനസ്സ്, നിന്റെ പ്രവർത്തനം, നിന്റെ ചിന്ത, ചലനം എല്ലാം അതിലോട്ടായിരിക്കും. മിക്കവാറും പലരുടെയും ബോധത്തിൽ പണം 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 എന്ന ചിന്ത 24 മണിക്കൂർ അതായിരിക്കും. അവരതിൻ്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. അന്ന് അർജുനന് മനസ്സിലായി, എൻ്റെ കോൺഷ്യസ്നെസ്സിൽ എന്ത് നിറയുന്നോ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതെനിക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ബോധത്തിൽ മുഴുവൻ അർജുനൻ അമ്പിനെയും വില്ലിനെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രാത്രി ഫൈറ്റ് ചെയ്യുന്ന കഴിവ് അർജുനന് കിട്ടി. അതുകൊണ്ട് ആ ഗുഡാകേശ എന്ന പേര് കിട്ടിയത് ആർക്ക്? അർജുനൻ. അപ്പൊ അർജുനൻ ശപഥമെടുത്തു, നാളെ എന്ത് സംഭവിച്ചാലും ആരെ കൊന്നിരിക്കും? ജയദ്രഥനെ. ജയദ്രഥന്റെ നെഞ്ചിടി തുടങ്ങി. കാരണം നാളെ വൈകുന്നേരത്തിന് മുമ്പ് കഥ തീരും, ചത്തുപോകുന്നുള്ളത് ഉറപ്പാ. ചെന്ന് ദുര്യോധനൻ്റെ അടുത്ത് ചോദിക്കുക, എങ്ങനെ ഞാൻ രക്ഷപ്പെടും? എൻ്റെ ഫ്രണ്ടിൽ ഇന്നാളെ നിർത്ത്, ഇപ്പുറത്ത് കർണനെ നിർത്ത്, ഇപ്പുറത്ത് ശകുനിയെ നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാ. എല്ലാവരും പ്ലാൻ ചെയ്യുക, എങ്ങനെ ജയദ്രഥനെ രക്ഷിക്കാം? ചക്രവ്യൂഹം ഉണ്ടാക്കണോ, ആ വ്യൂഹം ഉണ്ടാക്കണോ, ഫ്രണ്ടിൽ നിർത്തണോ, യുദ്ധഭൂമി ബാക്കിൽ നിർത്തണോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇവർ ചെന്ന് ശകുനിയെ അടുത്ത് ചോദിച്ചു, ജയദ്രഥനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? ശകുനി പറഞ്ഞു, ഭയങ്കര സിമ്പിളാണ്, വളരെ ലളിതമായിട്ട് നമുക്ക് ജയദ്രഥനെ രക്ഷിക്കാം. എങ്ങനെ? സിക്ക് ലീവും കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടേക്കാം. ഈ യുദ്ധഭൂമിയിൽ ഇരുന്നാലല്ലേ അർജുനൻ കൊല്ലത്തുള്ളൂ. യുദ്ധത്തിനേ വന്നില്ല, ലീവ് എടുത്തിട്ട് പോയിരുന്ന വീട്ടിൽ പോയി കൊല്ലാൻ പറ്റൂ. അതുമാത്രമല്ല, ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ അർജുനൻ ആത്മഹത്യ ചെയ്യാമെന്നും വാക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ജയദ്രഥൻ രക്ഷപ്പെടുകയും ചെയ്യും. അതേസമയം അർജുനൻ എന്തൊരു ബുദ്ധി! ദുര്യോധനൻ പറഞ്ഞു, മാമാ, ഇതുപോലെ ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. എല്ലാവരും യുദ്ധത്തിനകത്ത് എങ്ങനെ രക്ഷിക്കാമെന്ന് ചിന്തിച്ചപ്പോഴാ ശകുനി പറഞ്ഞത് ലീവ് കൊടുത്ത് പറഞ്ഞുവിടാൻ. അതേപോലെ ജയദ്രഥൻ ലീവ് എടുത്തിട്ട് ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു. അർജുനൻ പ്രാന്തനെ പോലെ കിഴക്ക് വശം, പടിഞ്ഞാറ്, തെക്ക് വശത്തിലൊക്കെ പ്രാന്തനെ പോലെ ജയദ്രഥനെ അന്വേഷിച്ച് പറക്കം പായുക. ജയദ്രഥനെ കിട്ടിയോ? കിട്ടിയില്ല. അയാൾ ഒളിച്ചിരിക്കില്ല ഏത് ഗോക്കകത്ത്. അങ്ങനെ ഏകദേശം സൂര്യൻ അസ്തമിക്കാറായപ്പോ അർജുനൻ ക്ഷീണിച്ച് ചോദിച്ചു, കൃഷ്ണ, ജയദ്രഥനെ കാണാനില്ല. ഇനിയും നിമിഷങ്ങൾ ജയദ്രഥൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ദയവേ എന്നെ രക്ഷിക്കണേ എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയി ശബദമൊക്കെ എടുത്തത്? ഈ അർജുനൻ നീ കുഴപ്പമുണ്ട്, ആ ഊന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശബദം എടുത്തോളൂ, പിന്നെ അവസാനം ഭഗവാൻ മെനക്കെട്ട് പോയി എല്ലാം രക്ഷിക്കേണ്ടി വരും. അങ്ങനെ ശരി ശരി, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സുദർശന ചക്രത്തിനെയും അയച്ച് ആ സൂര്യനെ 1 നിമിഷം മറച്ചു. ഈ ജയദ്രഥൻ ഗോക്കകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുക, സന്ധ്യയായോ സന്ധ്യയായോ സന്ധ്യയായോ, സന്ധ്യയായ അർജുനൻ ചാവണമെന്ന് കാണാമല്ലോ സന്തോഷത്തോടെ. നോക്കിയപ്പോൾ ഇരുണ്ടിരിക്കണം, സന്ധ്യയായെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ വെളിയിൽ വന്ന് ചാടി. ഭഗവാൻ സൂര്യനെ നീക്കി അർജുനന് കാണിച്ചു കൊടുത്തു, അതാ നിൽക്കുന്ന ജയദ്രൻ, അടിച്ചോളാൻ പറഞ്ഞു. റൈറ്റ്. അപ്പൊ കൃഷ്ണൻ പറയാം, ഭക്തോസിമേ സഖാചേത്തി രഹസ്യം ഹി ഏതത് ഉത്തമം. ഭക്തന്മാരിൽ വെച്ച് അർജുനൻ സുഹൃത്തായതുകൊണ്ട് സർവത്ര രഹസ്യങ്ങളും അർജുനന് പറഞ്ഞു കൊടുത്തു. അതായത് ഭക്തിയിൽ നമ്മൾ നാമജപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായി നമ്മൾ മാറുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മൾ സ്വയം ഏറ്റെടുത്താൽ ഒന്നും ശരിയാക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് 7 മണിക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് നമുക്കൊരു തീരുമാനവും ഇല്ല. ചിലപ്പം നടന്നാലായി, നഷ്ടപ്പെട്ടാലായി. ഈ ഭൗതിക ലോകം അങ്ങനത്തെ ഒരു ലോകമാണ്. ഏത് സുഖം, ഏത് ദുഃഖം, ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് മഹാമണ്ടത്തരമായിരിക്കും. മണ്ടത്തരമാണെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും. കൃഷ്ണനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിൽ ഒന്നിനും അർത്ഥം ശൂന്യമല്ല, അർത്ഥമില്ലാതെ മാറിപ്പോകും. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു വ്യക്തി
ഇങ്ങനെ കുന്നു കയറിക്കൊണ്ടിരിക്കുക ഒരാവശ്യത്തിനായിട്ട് മലയുടെ മീതെ, കുന്നിൻ്റെ മീതെ. കാരണം നല്ല വെയിൽ, ക്ഷീണിച്ചു, വെള്ളത്താഹമെടുക്കുന്നു, തൊണ്ടയെല്ലാം വരണ്ടു, കണ്ണുകളെല്ലാം ഇരുണ്ടു, മുഖമെല്ലാം ഒരുമാതിരി വിളരി അവശനായി. ആ വെയിലത്ത് കുന്നു കയറാൻ സാധിച്ചില്ല. അപ്പം നില വിളിച്ചു, രാമാ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പോൾ ഭഗവാൻ രാമചന്ദ്രമൂർത്തി അയാളുടെ മുമ്പേ പ്രത്യക്ഷനായി. എന്ത് വേണം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു കുതിര കിട്ടിയിരുന്നെങ്കിൽ ഈ കുന്നു കയറായി. കുതിരയും കൊടുത്തു. എന്ത്, ശരി, ഇപ്പം കുതിര എങ്ങനെ ഓട്ടിക്കണം? നന്ദി രാമ എന്ന് പറഞ്ഞാൽ കുതിര ഓടും. രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, അഭയം എന്ന് പറഞ്ഞാൽ കുതിര നിൽക്കും. ഇത്രയും മന്ത്രം, ഈ രണ്ടും ഓർത്താൽ മതി. ഓടണമെങ്കിൽ എന്ത് പറയണം? നന്ദി. നിർത്തണമെങ്കിൽ എന്ത് പറയണം? അഭയം എന്ന് പറഞ്ഞാൽ നിൽക്കും, റൈറ്റ്? അപ്പോൾ ഈ കുതിര കിട്ടിയ സന്തോഷത്തിൽ ഇവനും കയറി ഇരുന്നിട്ട് നന്ദി 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 രാമചന്ദ്രമൂർത്തി നന്ദി നന്ദി എന്ന് പറയുമ്പോൾ ഈ കുതിര അങ്ങോട്ട് ഓടുക ഭയങ്കര സ്പീഡിൽ, എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഈ കുന്നിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുക. ഇവന് ഭയങ്കര സന്തോഷം. ഇവ എത്രയ്ക്കും നന്ദി അർപ്പിക്കുന്നോ അത്രയ്ക്കും കുതിരയുടെ വേഗത കൂടിക്കൊണ്ടേയിരിക്കുക. കുതിര അങ്ങനെ സ്പീഡിൽ മേലെ 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 പോകുന്നു. പിന്നെ അവ ഓർത്തത് അപ്പുറത്ത് വലിയ കൊക്കയാണ്. ഇത് നിർത്തിയില്ലെങ്കിൽ എല്ലാം കൂടെ കുഴിച്ചാടൂല്ലേ. അപ്പൊ നിർത്തുന്ന എങ്ങനെ മറന്നുപോയി. അപ്പൊ ഈ ആകെ ആലോചിക്കത് എങ്ങനെ നിർത്താം എങ്ങനെ നിർത്താം എന്നൊക്കെ ഏകദേശമായി ഇത് എന്താ പറയാ, മേലെ ക്ലിഫിൽ വന്നു. ഇനി ഒരു സെക്കൻഡ് വിളു. പെട്ടെന്ന് അവൻ ഓർത്തെടുത്തു, അഭയം രാമ എന്ന് നില വിളിച്ചു. ആ ടിപ്പിൽ വന്ന് കുതിര കുതിര നിന്നു. ഇവൻ പതുക്കെ ഒന്ന് എത്തി നോക്കി. ദൈവമേ, ഒരു സെക്കൻഡ് പോയിരുന്നെങ്കിലോ. അവൻ കണ്ണു അടച്ചിട്ട് പറഞ്ഞു, നന്ദി രാമാന്ന്. എന്ത് സംഭവിച്ചു? കുതിര ചാടി. ദൈവത്തിനെ മാറ്റിവെച്ച് ജീവിച്ച നമ്മുടെ ജീവിതം ഇതുപോലെ കോമാളി ജീവിതമായിരിക്കും. ഇതുപോലെ തന്നെ നമ്മളും പുനരപി ജനനം പുനരപി മരണം പുനരപി ജഡരി ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ. വീണ്ടും വീണ്ടും ജനിച്ച് വീണ്ടും വീണ്ടും മരിച്ച് എല്ലാ ജീവിതത്തിലും കല്യാണം കഴിച്ച് ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് പിള്ളേർ ചീത്ത വിളിച്ച് ചത്ത് വീണ്ടും ജനിച്ച് ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എത്രയ്ക്കും കൃഷ്ണനെ ചേർക്കുന്നുണ്ടോ ജീവിതം അർത്ഥമുള്ളതായി മാറിത്തീരും, റൈറ്റ്? അപ്പം നാമജപമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഇനി വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രഭാഷണം തുടരും. അതുവരെ പാരായണം ഉണ്ടായിരിക്കും. ജയ ജയ ഭാഗവത Deva Jaya Jaya Bhagavata Jaya Jaya Radha Krishna Swarupa Jaya Jaya Bhagavata Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata Jaya Jaya Radha Krishna Swarupa Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata ഭാഗവതം കീ. 12 മണിക്ക് പ്രഭാഷണം, അതുവരെയും പാരായണം തുടരുന്നതാണ്. ഹരി ഓം തത്സവം.